എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ 10-ാം തരം തുല്യതാ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷരകൈരളിയിൽ വന്ന ഗണിതശാസ്ത്രത്തിൻ്റെ മാതൃക ചോദ്യപേപ്പറാണ്. ഇതിനകം നാം 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിനുശേഷമുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 11-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ തന്നിരിക്കുന്ന വൃത്തസ്തൂപികയുടെ ക്വസ്റ്റ്യൻ 1, ഉയരം, ചെരിവ് ഉയരം എന്നിവ എഴുതുക. ക്വസ്റ്റ്യൻ 2, ആരം കാണുക. ക്വസ്റ്റ്യൻ 3, പരപ്പളവ് കാണുക. ഇവിടെ ഓപ്ഷൻസ് ചോദ്യമാണ്, അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് ഇത് ചർച്ച ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നോക്കാം, ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചിത്രം, വൃത്തസ്തൂപികയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലുള്ള ചോദ്യം ഈ വൃത്തസ്തൂപികയുടെ ഉയരവും ചെരിവുയരവും എത്ര എന്നുള്ളതാണ്. അപ്പം ഉയരമാണ് ഈ കുത്തനെ കാണുന്നത്. അപ്പോൾ ഉയരത്തെ നമ്മൾ h എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ h = 12 cm. അതുപോലെ ഇതിൻ്റെ ചെരിവുയരം, ഈ കാണുന്നതാണ് ചെരിവുയരം. ചെരിവുയരത്തെ നമ്മൾ l എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അത് 20. ഇനി നോക്കാം, ഇതിൽ 2-ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ 2, ആരം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ചിത്രത്തിൽ ഈ കാണുന്ന ഭാഗമാണ് ആരം എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് r എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണമാണ് കാണുന്നത്. ഈ മട്ടത്രികോണത്തിൻ്റെ പാദവശം എത്ര എന്നാണ് ആരം എന്ന് ചോദിച്ചാൽ. അപ്പോൾ r² നമ്മൾ പൈതാഗറസ് തത്വം അനുസരിച്ച് ഇതിൽ വലിയ വശം എന്ന് പറയുന്നത് എൽ ആണ്, അഥവാ ചെരിവുയരമാണ്. അപ്പോൾ r² = l² - h² അതായത് പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ഉയരം സ്ക്വയർ എന്നുള്ളതാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എൽ എന്നുള്ളത് 20. അപ്പോൾ 20² - h എന്നുള്ളത് 12, 12² അപ്പോൾ 20 സ്ക്വയർ അറിയാം നമുക്ക്. 20 × 20 = 400, 12 സ്ക്വയർ 12 × 12 = 144. അപ്പം 400-ൽ നിന്ന് 144 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 256 എന്ന് കിട്ടും. അപ്പോൾ r² = 256. അപ്പോൾ r = √256. 256-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 16. അപ്പോൾ ആരം എന്ന് പറയുന്നത് 16. അതാണ് ഇതിൻ്റെ 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഇതിൽ 3-ാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. 3-ാമത്തെ ചോദ്യം പരപ്പളവ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ പരപ്പളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൊത്തം ഉപരിതല പരപ്പളവായിരിക്കും പരപ്പളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വക്രതല പരപ്പളവ് പ്ലസ് പാദപരപ്പളവ് എന്നാണ്. അപ്പോൾ പാദപരപ്പളവ് ഒരു വൃത്തമായതുകൊണ്ട് തന്നെ πr² വൃത്തമായതുകൊണ്ട് ഇതിൻ്റെ പാദപരപ്പളവ് എന്ന് പറയുന്നത് πr². ഇനി നോക്കാം, ഇതിൻ്റെ വക്രതല പരപ്പളവ്, വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം πr l. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കിട്ടും, മൊത്തം പരപ്പളവ് കിട്ടും. അപ്പോൾ പൈ എന്നുള്ളത് നമ്മൾ പൈ എന്ന് തന്നെ കൊടുക്കുന്നു. r എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, r എന്ന് പറയുന്നത് 16. അപ്പോൾ 16² + πr l. പൈ r എന്ന് പറയുന്നത് 16, എൽ എന്ന് പറയുന്നത് 20. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് ലഭിക്കും. അപ്പോൾ 16² നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 16 × 16 256. അപ്പോൾ 256 പൈ പ്ലസ് ഇത് രണ്ടൊന്ന് കുണിച്ചൊക്കെ നമുക്ക് 2 × 16 = 32. അതിലേക്കൊരു 0 കൂടെ കൂട്ടി കൊടുത്താൽ 320. അപ്പോൾ 320 പൈ, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് ആകെ പരപ്പളവ് കിട്ടും. 6 ഉം 0 ഉം കൂട്ടിയാൽ 6, 2 ഉം 5 ഉം കൂട്ടിയാൽ 7, 3 ഉം 2 ഉം കൂട്ടിയാൽ 5. അപ്പോൾ 576 പൈ cm². ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഇതിലെ ഓപ്ഷൻസ് ചോദ്യം എന്താണെന്ന് നോക്കാം. ആരം 10 cm ആയ ഒരു അർദ്ധവൃത്തം വരച്ച് പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ച് വൃത്തസ്തൂപികയുടെ ക്വസ്റ്റ്യൻ 1, ചെരിവുയരം എത്രയാണ്. ക്വസ്റ്റ്യൻ 2, പാദ ആരം കണക്കാക്കുക. ക്വസ്റ്റ്യൻ 3, ഉയരം എത്രയാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു വൃത്തസ്തൂപികയുമായി ബന്ധപ്പെട്ട ചോദ്യം എഴുതി കഴിഞ്ഞു.
അത് എഴുതാൻ അറിയാത്തവർക്കാണ് ഈ ഒരു ഓപ്ഷൻസ് ചോദ്യം. അപ്പോൾ നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ രീതി അനുസരിച്ച് നമുക്കൊരു അർദ്ധവൃത്തം വരക്കാം. ഒരു ഏകദേശ അർദ്ധവൃത്തം വരച്ചു കഴിഞ്ഞു. ഇനി നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ രീതി അനുസരിച്ച് ഈ വൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ. ഈ വൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ. ഇനി ഈ അർദ്ധവൃത്തം വളച്ച് പരമാവധി വലിപ്പത്തിലുള്ള ഒരു വൃത്തസ്തൂപികയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവാണ്. ശ്രദ്ധിക്കുക, ഈ ഇത്രയും നീളമാണ് വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ്. ഈ അർദ്ധവൃത്തത്തിൻ്റെ ആരമായിരിക്കും ചെരിവ് ഉയരം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ആറ് എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ എല്ലിന് സമമായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഈ നീളം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, അതായത് അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവാണ്. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് നമുക്കറിയാം 2πr ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക πr ആണ്. ഇത് എന്തിന് തുല്യമായിരിക്കും? വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവിന് തുല്യമായിരിക്കും. അപ്പം ഈ വൃത്തത്തിൽ കാണുന്ന, അർദ്ധവൃത്തത്തിൽ കാണുന്ന πr, ഇത് 2πr തുല്യമായിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ചോദ്യത്തിൽ പറഞ്ഞ ചെരിവ് ഉയരം എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെയുള്ള ആരമായിരിക്കും ചെരിവ് ഉയരമായി വരിക. അപ്പോൾ എൽ സമം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എൽ സമം 10. ഇതാണ് ക്വസ്റ്റ്യൻ എയുടെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കാം, പാദ ആരം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, പാദ ആരം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആരം കിട്ടും, അതായത് 2πr സമം ഇവിടെ πr എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ πr എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നോക്കാം. π × r എന്ന് പറയുന്നത് 10 ആണ്. 10. അപ്പോൾ ഇവിടെ നോക്കാം, 10π. ഇതിത്തെ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2πr സമം 10π എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6 സമം 10π/2π. ഇത് രണ്ടും ഹരിച്ച് നോക്കിയാൽ നമുക്ക് 5 എന്ന ഉത്തരം കിട്ടും. അപ്പം വൃത്തസ്തൂപികയുടെ ആരമെന്ന് പറയുന്നത്, പാദ ആരം എന്ന് പറയുന്നത് 5 ആണ്, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഇത് ക്വസ്റ്റ്യൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ സി നോക്കാം, ഉയരം എത്രയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഒരു മട്ടത്രികോണത്തിൻ്റെ ഈ കാണുന്ന ഭാഗം എൽ, ഇത് എച്ച്, ഇത് ആർ. അപ്പോൾ ഇതിൻ്റെ ഉയരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 സെൻറ്റിമീറ്റർ, ആർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എച്ച് സമം, അപ്പോൾ നമുക്ക് സമവാക്യം അറിയാം, h² = l² - r². എൽ എന്ന് പറയുന്നത് 10 ആണ്. 10² = 5² 10ന്റെ സ്ക്വയർ 100, 100 - 25. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് 100 - 25, 100ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് 75. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 75 എന്നുള്ളത് h² ആണ്, h² സമമാണ് 75. അപ്പോൾ h നമുക്ക് √75 എന്ന് കിട്ടും. അപ്പോൾ √75 എന്ന് പറഞ്ഞാൽ 3 × 25 ആണ് 75. അപ്പോൾ 25ന്റെ റൂട്ട് നമുക്ക് എടുക്കാം. 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5. 3ന് റൂട്ട് എടുക്കാൻ കഴിയില്ല, അപ്പോൾ നമുക്ക് അതിനെ റൂട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ h = 5√3, 5√3 അല്ലെങ്കിൽ √75 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ 3 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 12th ചോദ്യം, സൂര്യൻ 30 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 72 മീറ്ററാണ്. ക്വസ്റ്റ്യൻ എ, തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ബി, മരത്തിൻ്റെ ഉയരം എത്രയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്കൊരു ഏകദേശ ചിത്രം വരക്കാം. ഇതാണ് മരം, മരത്തിൻ്റെ നിഴലാണ് ഇങ്ങോട്ട് വരിക, നിഴൽ. ഇവിടെയാണ് 30 ഡിഗ്രി ഉണ്ടാവുക.
അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ നിഴലിൻ്റെ നീളം തന്നിട്ടുണ്ട്, 72 മീറ്റർ. അപ്പോൾ എ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. ഇനി ബി എന്ന ചോദ്യം നോക്കാം, മരത്തിൻ്റെ ഉയരം എത്ര എന്നുള്ളത്. അപ്പോൾ ഇതൊരു മട്ട ത്രികോണമാണ്, മട്ട ത്രികോണത്തിൻ്റെ 30 ഡിഗ്രി കോണിന് എതിർവശമാണ് 72 മീറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 72നോട് കൂടെ ഒരു √3 കൊടുത്താൽ മതി. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് 30, 60, 90 ഇങ്ങനെയാണ് കോണളവുകളെങ്കിൽ ഇതിൻ്റെ എതിർവശം 1:√3:2. അപ്പം 30ന് എതിരെ 72 ആയാൽ 60ന് എതിരെ 72√3 ആയിരിക്കും. അപ്പോൾ മരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 72√3. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നീളം പറയുമ്പോൾ, ഉയരം പറയുമ്പോഴൊക്കെ ഇങ്ങനെ 72√3 എന്ന് പറയാറില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കണക്കായിട്ട് ചെയ്യുമ്പോൾ 72 × √3 വില കൊടുക്കണം. √3 വില എന്ന് പറയുന്നത് 1.732. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മീറ്റർ കിട്ടും. അപ്പോൾ അതൊന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് ഈ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 124.704, അതായത് 124 മീറ്റർ ആണ് ഈ മരത്തിൻ്റെ ഉയരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ചോദ്യം, തുക കണക്കാക്കുക. 4 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങൾ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എ 1+2+3 തുടങ്ങി 40 വരെയുള്ള സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ, അതുപോലെ 3, 6, 9 മുതൽ 120 വരെയുള്ള സംഖ്യയുടെ തുക, 5, 8, 11 മുതൽ 122 വരെ, 8, 14, 20 തുടങ്ങി 242 വരെയുള്ള സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം സമാന്തര ശ്രേണികളാണ്. ഇവിടെ 1 ആണ് പൊതുവ്യത്യാസം, ഇവിടെ നമുക്കറിയാം 3 ആണ് പൊതുവ്യത്യാസം, ഇവിടെയും 3 തന്നെയാണ് പൊതുവ്യത്യാസം, ഇവിടെ 6 ആണ് പൊതുവ്യത്യാസം. അപ്പോൾ ഇതെല്ലാം സമാന്തര ശ്രേണിയാണ്. അപ്പോൾ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം, എണ്ണം ഗുണിക്കണം മധ്യപദം. തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം ആദ്യം അറിഞ്ഞിരിക്കണം, എണ്ണം ഗുണിക്കണം മധ്യപദം. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധ്യപദം പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിലാണ് ഒരു മധ്യപദം കിട്ടുക. എന്നാൽ ഇരട്ട സംഖ്യയാണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ എണ്ണം ഗുണിക്കണം മധ്യപദങ്ങൾ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആ മധ്യപദത്തിൻ്റെ ശരാശരിയെ ആണ് ഗുണിക്കേണ്ടത്. മധ്യപദത്തിൻ്റെ ശരാശരി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ എണ്ണം ഗുണിക്കണം മധ്യപദം, പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ എണ്ണം ഗുണിക്കണം മധ്യപദത്തിൻ്റെ ശരാശരി. അതായത് ഇരട്ട സംഖ്യ ആകുമ്പോൾ 2 പദങ്ങൾ മധ്യപദം ഉണ്ടാവും, അതിൻ്റെ ശരാശരിയെ ആണ് എണ്ണം കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ചോദ്യം നോക്കാം. 1, 2, 3 തുടങ്ങി 40 വരെയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ ഇത് 1 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ 40 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, എണ്ണം എന്ന് പറയുന്നത് 40 ആണ്, 40 ഗുണിക്കണം. ഇനി നോക്കാം മധ്യപദത്തിൻ്റെ ശരാശരി. അപ്പോൾ മധ്യപദം എന്ന് പറയുമ്പോൾ 40 പദങ്ങളാവുമ്പോൾ 20ാമത്തെ പദവും 21ാമത്തെ പദവും ഉണ്ടാവുക. അപ്പം 20ഉം 21ഉം, കാരണം എണ്ണൽ സംഖ്യ ആവുമ്പോൾ 20ാമത്തെ പദം 20, 21ാമത്തെ പദം 21. അപ്പോൾ 20+21/2 ഇതാണ് മധ്യപദത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ 40 ഗുണിക്കണം 20ഉം 21ഉം കൂട്ടിയാൽ 41. 41ൻ്റെ പകുതി എന്ന് പറയുന്നത് 20.5. ഇത് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഒന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 4, 5, 20, 2, 4, 0, 0, 0, 2 കൂട്ടിയാൽ 2, 4, 2, 8, 820. ഇതിലേക്ക് ഒരു 0 കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ 8200 കിട്ടും. പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ചോദ്യത്തിലുണ്ട്. അപ്പോൾ ഉത്തരത്തിനും എന്ത് വേണം? പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വേണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 820 ആണ്. അതായത് 1 മുതൽ 40 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 820.
20. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 3, 6, 9 തുടങ്ങി 120 വരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആദ്യം പൊതുവ്യത്യാസം എത്രയാണെന്ന് നോക്കാം. പൊതുവ്യത്യാസം സമം ഡി സമം 6 - 3 = 3. അപ്പോൾ ഇതാണ് പൊതുവ്യത്യാസം. ഈ പൊതുവ്യത്യാസം തന്നെയാണ് ഇവിടുത്തെ ഒന്നാമത്തെ പദം. അപ്പോൾ 3 × 3 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. അതായത് ഒന്നാമത്തെ പദം എത്രയാണ്? 3 ആണ്. അപ്പോൾ 120 എത്രാമത്തെ പദമാണ് എന്ന് നോക്കാൻ 120 × 3. 3 × 12 = 4 × 0 = 0. അപ്പം 40 ആണ് ഈ പദങ്ങളുടെ എണ്ണം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ 21-ാമത്തെ പദവും കണ്ടുപിടിക്കണം, 20-ാമത്തെ പദം. അതായത് മധ്യപദങ്ങൾ രണ്ടെണ്ണം ഉണ്ടാവും. മധ്യപദങ്ങൾ നോക്കാം. മധ്യപദങ്ങൾ എന്ന് പറയുമ്പോൾ 20-ാം പദം. 20-ാം പദം കണ്ടുപിടിക്കാൻ 20 × 3. 3 × 20 = 60. 21-ാം പദം. 21-ാം പദം ആകുമ്പോൾ 21 × 3. 63. ഇവയുടെ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കണം. അതാണ് തുക എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. തുക സമം ആകെ 40 പദങ്ങൾ. അപ്പോൾ 40 × 40. ഇതിൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ 60-ൻ്റെയും 63-ൻ്റെയും മധ്യത്തിലുള്ള സംഖ്യ 61.5. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും. ഒന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 4, 5, 20 = 2. 4, 1, 4, 4, 2, 6. 4, 6, 24. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഒരു 0 കൂടെ കൊടുക്കുക. ഇനി നോക്കാം. ചോദ്യത്തിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഉത്തരത്തിനും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വേണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2460. ഇനി നമുക്ക് 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. 3-ാമത്തെ ചോദ്യം നോക്കുക. 5, 8, 11 തുടങ്ങി 122 വരെയുള്ള സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ ആൾജിബ്ര കണ്ടുപിടിക്കണം. അതായത് ബീജഗണിതം. ബീജഗണിതം എന്ന് പറയുമ്പോൾ അതിന് പൊതുവ്യത്യാസം ആദ്യം നോക്കാം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 8 - 5 = 3. ഇതിൽ നിന്ന് 1-ാമത്തെ പദം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 × 3. 1, 3, 3. ഈ 3 എന്നുള്ള പൊതുവ്യത്യാസമാണ് 1 എന്നുള്ള 1-ാമത്തെ പദം. അപ്പോൾ 1 × 3. 1, 3, 3. ഇവിടെ 1-ാം പദം ഏതാണ്? 5 ആണ്. അപ്പോൾ 3-നോട് എത്ര കൂട്ടിയാലാണ് 5 കിട്ടുക? 2 കൂട്ടിയാൽ. അപ്പോൾ 1 × 3 + 2 = 5. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ 122 കിട്ടിയത്. അപ്പോൾ 122 എങ്ങനെ കിട്ടുന്നത് നോക്കാം. 122 അതിൻ്റെ എണ്ണം നമുക്കറിയില്ല. അപ്പോൾ എണ്ണം അറിയാത്തത് കൊണ്ട് നമ്മൾ എൻ എന്നെഴുതും. 3 + 2 = 122. ഇതിൽ നിന്ന് നമുക്ക് എൻ കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് +2 സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 122 - 2, അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. അപ്പോൾ ഇനി നോക്കാം. 3 × 3 = 120. അപ്പോൾ 120 × എന്നുള്ളതിനെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ ഹരിക്കണം 3. 3 × 12 = 4 അപ്പോൾ 40. അപ്പോൾ ഇതിലും പദങ്ങളുടെ എണ്ണം 40 തന്നെയാണ്. അതും ഇരട്ടസംഖ്യയാണ്. അപ്പോൾ ഇരട്ടസംഖ്യ ആകുമ്പോൾ നമുക്കറിയാം 2 മധ്യപദങ്ങൾ ഉണ്ടാവും. അപ്പോൾ 2 മധ്യപദം എന്ന് പറയുമ്പോൾ 20-ാമത്തെ പദവും 21-ാമത്തെ പദവും. അപ്പോൾ 20-ാം പദം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. 20 × പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3. ഇനി +2 ആണ്. +2. അപ്പോൾ 3 × 20 = 60. 60 × 2 = 62. ഇനി നോക്കാം. 21-ാം പദം. 21 × 3 + 2. 3 × 21 = 63 ആണ്. 63-നോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ 65. അപ്പോൾ മധ്യപദങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി മധ്യപദങ്ങളുടെ ശരാശരി. മധ്യപദങ്ങളുടെ ശരാശരി ഇതിനകത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2നോട് 1.5 കൂട്ടിയാൽ മതി. അപ്പോൾ 63.5 ചെയ്യേണ്ടത് ഇത് രണ്ടും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കലാണ്. അപ്പോൾ ഹരിച്ചാൽ നമുക്ക് 63.5 കിട്ടും. ഈ 63.5നെ എണ്ണം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് 40 ആണ്. 40 ഗുണിക്കണം
63.5. നേരത്തെ നമ്മൾ ഗുണിച്ച അതേ രീതിയിൽ തന്നെയാണ്. ഇതൊന്ന് ഗുണിച്ചു നോക്കാം. 4, 5, 20, 2, 4, 3, 12, 2, 14, 1, 4, 6, 24, 1, 25. ഇവിടെ ഒരു പൂജ്യം കൂടെ ഉണ്ട്, ആ പൂജ്യം കൊടുക്കുക. ഇനി പോയിൻ്റ് കഴിഞ്ഞ ഒരു സ്ഥാനമുണ്ട്, അപ്പോൾ ഉത്തരത്തിനും പോയിൻ്റ് കഴിഞ്ഞ ഒരു സ്ഥാനം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2540. ഇനി നമുക്ക് ഇതിൻ്റെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ നാലാമത്തെ ചോദ്യം, 8, 14, 20 തുടങ്ങി 242 വരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി ഇതിൻ്റെ പൊതുവ്യത്യാസം ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. 14 നിന്ന് 8 കുറച്ച് നോക്കുക. ഡി സമം 14 - 8. 14 നിന്ന് 8 കുറച്ചാൽ നമുക്കറിയാം 6. അപ്പോൾ ഇനി ഇതിൻ്റെ ബീജഗണിതം ഒന്ന് കണ്ടുപിടിക്കാം. 1 × 6 6. ഈ 6നോട് എത്ര കൂട്ടിയാലാണ് 8 കിട്ടുക? 2 കൂട്ടിയാൽ. അപ്പോൾ +2. അപ്പോൾ ഒന്നാം പദം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ പദത്തിൽ ഈ 242 എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് 8 × 6 + 2 = 242. ഇനി നേരത്തെ ചെയ്ത മാതിരി +2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 242 - 2. അപ്പോൾ 8 × 6 ഇവിടെ ഉണ്ടാവും. 242 നിന്ന് 2 കുറച്ചാൽ അപ്പോൾ 240. അപ്പോൾ 8 × 6 240. അപ്പോൾ 8 = 240 × 6. 6 × 24 = 4 പ്രാവശ്യം 0 കൊടുക്കുക, 40. അപ്പോൾ ഇതിൻ്റെയും പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 40. അപ്പോൾ മധ്യപദങ്ങൾ എന്ന് പറയുന്നത് 20ാം പദവും 21ാം പദവും. അപ്പോൾ 20ാം പദം കണ്ടുപിടിക്കാൻ ഈ ചെയ്ത പാറ്റേൺ ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം 20 × 6 + 2 2, 6, 12. അപ്പോൾ 120. 120നോട് 2 കൂട്ടി കഴിഞ്ഞാൽ 122. 21ാം പദം 21 × 6 + 2 = 128. ഈ പദങ്ങളുടെ ശരാശരി നമുക്കറിയാം, 122-ൻ്റെയും 128-ൻ്റെയും ഇടയിലുണ്ടാവുക 125. അപ്പോൾ ശരാശരി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി തുക എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഗുണിക്കണം ശരാശരി. പദങ്ങളുടെ എണ്ണം 40, പദങ്ങളുടെ ശരാശരി 125. ഇത് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കാം. 4, 5, 20 = 2 4, 2, 8, 8, 2, 10 = 1 4, 1, 4, 4, 1, 5. ഇവിടെ 500 എന്ന് കിട്ടും. അതിലേക്ക് ഒരു 0 കൂടെ കൊടുക്കാറുണ്ട്. ഇവിടെ പോയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 5000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, 11, 12, 13. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.